അപ്പർ ചെസ്റ്റും ഇന്നർ ചെസ്റ്റും ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് വർക്കൗട്ടുകളിൽ ഒരു വർക്കൗട്ടാണിത്. വെൽക്കം ബാക്ക് മൈ ചാനൽ സ്റ്റഡിഡ് സോൺ 28. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത് അപ്പർ ആൻഡ് ഇന്നർ ചെസ്റ്റിനുള്ള 5 വർക്കൗട്ടുകളാണ്. അതായത് അപ്പർ ചെസ്റ്റ് ഗ്രോ ആവാൻ വേണ്ടിയിട്ടും ഇന്നർ ചെസ്റ്റ്, അതായത് ചെസ്റ്റിൻ്റെ സെൻറ്ററിലുള്ള ഈ ലൈനും രണ്ട് ചെസ്റ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുമുള്ള വർക്കൗട്ടുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. 5 വർക്കൗട്ടുകൾ മാത്രമല്ല, ഒരുപാട് വർക്കൗട്ടുകൾ ചെസ്റ്റിനുണ്ട്. ബാക്കിയുള്ള വർക്കൗട്ടുകൾ ഓരോ പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല, ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന വേറൊരു പ്രോബ്ലമാണ് ചെസ്റ്റിൻ്റെ അടിഭാഗത്തുള്ള ഈ ഒരു പോർഷനിലുള്ള ഫാറ്റ് അടിഞ്ഞു കൂടുന്ന അവസ്ഥ. അപ്പോൾ ലോവർ ചെസ്റ്റിലുള്ള ഫാറ്റ് കളയാനും ലോവർ ചെസ്റ്റ് ഷേപ്പാക്കി എടുക്കാനുള്ള വർക്കൗട്ടുകൾ അടുത്ത എൻ്റെ വീഡിയോയിലുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇഞ്ചുറി ഇല്ലാതെ വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് വീഡിയോ കൃത്യമായി വാച്ച് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. സോ ഫ്രണ്ട്സ്, ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഇൻക്ലൈൻ ബെഞ്ച് ബാർബിൾ പ്രസ്സാണ്. അപ്പർ ചെസ്റ്റിന് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണിത്. സോ ഫസ്റ്റ് സെറ്റ് ഞാൻ 15 റെപ്പീറ്റേഷൻ ആയിരിക്കും ചെയ്യുന്നത്. ടോട്ടൽ 3 സെറ്റ് ആയിരിക്കും ഉള്ളത്. വെയ്റ്റ് എന്ന് വെച്ചാൽ ഒരു സൈഡ് 10 കിലോ ആണ് ഞാനിട്ടിട്ടുള്ളത്, ബാർ 15 കിലോ. അപ്പോൾ ടോട്ടലിൽ 35 കിലോ ആണ് ഞാനിപ്പോൾ ലിഫ്റ്റ് ചെയ്യുന്നത്. 15 റെപ്പീറ്റേഷൻ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. നിങ്ങളൊരിക്കലും ആദ്യം തന്നെ ഒരുപാട് വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ സ്ട്രെങ്ത്തിന് ഓക്കെ ആയിട്ടുള്ള വെയ്റ്റാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങളുടെ സ്ട്രെങ്ത്തിനും സ്റ്റാമിനയ്ക്കും ഓക്കെ ആയ വെയ്റ്റ് മാത്രം നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഷോൾഡറിൽ അത് ഇഞ്ചുറി ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇൻക്ലൈൻ ബെഞ്ച് ബാർബിൾ പ്രസ്സിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ്. ബാർ നിങ്ങൾ താഴോട്ട് താഴ്ത്തുമ്പം അപ്പർ ചെസ്റ്റിന് ലെവലായിട്ടായിരിക്കണം ബാർ താഴ്ത്തേണ്ടത്. അതുപോലെ ബാർ പൊക്കുമ്പം ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്ത് പൊക്കുക, എന്നാൽ മാത്രമേ നിങ്ങളുടെ ചെസ്റ്റിൻ്റെ എല്ലാ മസിൽസും എല്ലാ ഫൈബേഴ്സും അവിടെ ഒരുപോലെ വർക്കാവുകയുള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, വീഡിയോയിലുള്ള ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് പോലെ തണ്ടല്ല് അഥവാ നിങ്ങളുടെ നട്ടല്ല് ഉള്ളിലേക്ക് കർവ് ചെയ്ത് പിടിക്കുക. അതായത് വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യും ബെഞ്ചിനും നട്ടലിനും ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്ത് വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടാകുന്നതായിരിക്കില്ല. ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞപ്പോഴും എനിക്ക് അത്യാവശ്യം സ്ട്രെങ്ത്ത് ഫീൽ ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്ത സെറ്റിൽ വെയ്റ്റ് ആഡ് ചെയ്യണം. നിങ്ങൾക്കും സ്ട്രെങ്ത്ത് ഫീൽ ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അടുത്ത സെറ്റിൽ വെയ്റ്റ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ സെയിം വെയ്റ്റിൽ അടുത്ത സെറ്റ് ചെയ്താലും മതി. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പറ്റാത്ത വെയ്റ്റ് എടുത്തിട്ട് ലിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ബോഡിയിൽ ഇഞ്ചുറി ഉണ്ടാകുന്നത്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെയ്റ്റ് മുകളിലേക്ക് പൊക്കുമ്പോഴായിരിക്കും ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതായത് ബാർ മുകളിലേക്ക് പൊക്കുമ്പം ബ്രീത്ത് ഔട്ട് ചെയ്യുക, താഴ്ത്തുമ്പം ഇന്ന് ചെയ്യുക. സെക്കൻഡ് സെറ്റ് ഞാൻ 10 ടൈംസ് ആണ് ചെയ്തിരിക്കുന്നത്. ചെസ്റ്റ് അത്യാവശ്യം ടൈറ്റായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. സോ തേർഡ് സെറ്റിൽ ഞാൻ കുറച്ചുകൂടി വെയ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. വെയ്റ്റ് ആഡ് ചെയ്ത് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോഴും മസിൽസ് കൃത്യമായി ടൈറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. വെയ്റ്റ് പൊക്കുമ്പോൾ മസിൽസ് മാക്സിമം സ്ക്യൂസ് ചെയ്യുക. വർക്കൗട്ടിൻ്റെ പൊസിഷൻ കൃത്യമാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. എന്നാൽ മാത്രമേ നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ടിന് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. സോ തേർഡ് സെറ്റും എനിക്ക് 10 ടൈംസ് ചെയ്യാൻ പറ്റി. ചെസ്റ്റ് നന്നായിട്ട് ടൈറ്റ് ആയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തേർഡ് സെറ്റ് 10 വട്ടം ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് സ്ട്രെങ്ത്തിനനുസരിച്ചിട്ട് ചെസ്റ്റ് മാക്സിമം ടൈറ്റ് ചെയ്ത് 10 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 6 വട്ടം ചെയ്താലും മതി. സോ അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നത് ലാൻഡ് മൈൻ ചെസ്റ്റ് പ്രസ്സാണ്. വീഡിയോയിൽ കാണുന്നതുപോലെ ലോങ് ബാറാണ് നമ്മൾ ഈ വർക്കൗട്ടിന് യൂസ് ചെയ്യുന്നത്. അതായത് ബാറിൻ്റെ ഒരു സൈഡ് തറയിൽ ഫിക്സ് ചെയ്തും മറ്റേ സൈഡ് നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ടുമാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ചെസ്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണിത്. ഈ വർക്കൗട്ടും ഫസ്റ്റ് സെറ്റ് ഞാൻ 15 റെപ്പിറ്റേഷൻ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. വെയ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ സ്ട്രെങ്ത്തിന് ആവശ്യമുള്ള വെയ്റ്റാണ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. നിങ്ങളും ആദ്യം നിങ്ങളുടെ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ട് ഫസ്റ്റ് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തുടങ്ങുക. പിന്നെ സെക്കൻഡ് സെറ്റിൽ നിങ്ങൾക്ക് വെയ്റ്റ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ് സ്ട്രെങ്ത് അനുസരിച്ചിട്ട് മാത്രം. നേരത്തെ പറഞ്ഞതുപോലെ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത്. അതായത് ബാർ മുകളിലേക്ക് പൊക്കുമ്പോഴാണ് ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത്. കാലിൻ്റെ അടിഭാഗം തറയിൽ ഫിക്സ് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ മസിൽസ് മാക്സിമം സ്ക്യൂസ് ചെയ്യുക. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇന്നർ ചെസ്റ്റിന് നന്നായി ടൈറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഫസ്റ്റ് സെറ്റ് 15 റെപ്പിറ്റേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് സെറ്റ് വെയ്റ്റ് ആഡ് ചെയ്തിരിക്കുകയാണ്. മാക്സിമം 15 റെപ്പിറ്റേഷൻ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ സെക്കൻഡ് സെറ്റ് അല്ലെങ്കിൽ തേർഡ് സെറ്റ് വെയ്റ്റ് കൂട്ടുമ്പോഴാണ് ഞാൻ റെപ്പിറ്റേഷൻ കുറയ്ക്കുന്നത്. മാക്സിമം 15 റെപ്പിറ്റേഷൻ ചെയ്താൽ മതിയാവും. പിന്നെ വെയ്റ്റ് കൂട്ടുമ്പം സെക്കൻഡ് സെറ്റ് തേർഡ് സെറ്റുകളിൽ വെയ്റ്റ് കൂട്ടുമ്പം നിങ്ങളുടെ സ്ട്രെങ്ത്തിനും സ്റ്റാമിനയ്ക്കും അനുസരിച്ചിട്ട് നിങ്ങളുടെ റെപ്പിറ്റേഷൻ കുറയ്ക്കാവുന്നതാണ്. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പൊസിഷൻ കൃത്യമാണെന്ന് നിങ്ങൾ മസ്റ്റായിട്ടും ഉറപ്പുവരുത്തിയാൽ മാത്രം മതിയാവും.
ഈ വർക്കൗട്ട് ഞാൻ എൻ്റെ ചെസ്റ്റ് ഡേയിൽ മസ്റ്റായിട്ടും ആഡ് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ്. ഇന്നർ ചെസ്റ്റിനും അപ്പർ ചെസ്റ്റിനും നല്ല റിസൾട്ട് നേടിത്തരുന്ന വർക്കൗട്ടുകളിലൊന്നാണിത്. ഓരോ സെറ്റ് ചെയ്യുമ്പോഴും കൃത്യമായി മസിൽസ് സ്ക്യൂസ് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ മസിൽസിൻ്റെ ഫൈബർ കൃത്യമായിട്ട് വർക്ക് ആവുകയുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് ഉദ്ദേശിച്ച റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സെക്കൻഡ് സെറ്റിലും എനിക്ക് 15 റെപ്പിറ്റേഷൻ വെച്ച് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തേർഡ് സെറ്റിൽ ഞാൻ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. വീഡിയോയിൽ കാണുന്നതുപോലെ പൊസിഷൻ കൃത്യമായി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ട്രെയിനറുടെ സഹായം നിങ്ങൾ നിർബന്ധമായി നേടേണ്ടതാണ്. മാത്രമല്ല ഇഞ്ചുറി ഇല്ലാണ്ട് വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് കേബിൾ ക്രോസ് ഓവർ ഫ്ലൈസ് ആണ്. ചെസ്റ്റിനെ മാക്സിമം സ്ക്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വർക്കൗട്ടാണിത്. കേബിൾ ക്രോസ് ഓവർ മെഷീൻ എല്ലാ ജിമ്മുകളിലും ഉണ്ടാവുന്ന ഒരു മെഷീനാണ്. വീഡിയോയിൽ കാണുന്നത് പോലെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. കേബിൾ ക്രോസ് ഓവറിൻ്റെ പുള്ളി ഫിക്സ് ചെയ്യേണ്ടത് നിങ്ങളുടെ ചെസ്റ്റ് ലെവലിന് സെയിം ആയിട്ടായിരിക്കണം. എന്നാൽ മാത്രമേ അപ്പർ ചെസ്റ്റും ഇന്നർ ചെസ്റ്റിൻ്റെ ആ ലൈനും അവിടെ കൃത്യമായിട്ട് വർക്കാവുകയുള്ളൂ. കൈ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുമ്പം ചെസ്റ്റ് ലെവലിന് സെയിം ആയിട്ടായിരിക്കണം. അതുപോലെ ബാക്കിലോട്ട് കൊണ്ടുപോകുമ്പം മാക്സിമം ഷോൾഡർ ലെവൽ വരെ മാത്രമേ പോകാൻ പാടുള്ളൂ. ഒരുപാട് ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ ഷോൾഡറിന് ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ വർക്കൗട്ടിൽ ഞാൻ ഒരുപാട് വെയിറ്റ് ഇൻക്രീസ് ചെയ്തില്ല. പക്ഷേ വർക്കൗട്ടിൻ്റെ പൊസിഷൻ കൃത്യമാണെന്ന് ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് പേരാണ് പ്ലേറ്റ് പ്രസ്. ഇത് നമുക്ക് ഫ്ലാറ്റ് ബെഞ്ചിലും ഇൻക്ലൈൻ ബെഞ്ചിലും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇൻക്ലൈൻ ബെഞ്ചിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പർ ചെസ്റ്റിനും ഇന്നർ ചെസ്റ്റിനും ഒരുപോലെ ഫോക്കസ് ചെയ്യാൻ പറ്റിയ ഒരു വർക്കൗട്ടാണിത്. വീഡിയോയിൽ കാണുന്നതുപോലെ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇൻക്ലൈൻ ബെഞ്ചാണ് യൂസ് ചെയ്യേണ്ടത്. ഓരോ സെറ്റ് ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മസിൽസ്, അതായത് ചെസ്റ്റ് മസിൽസ് മാക്സിമം സ്ക്യൂസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ സാധാരണ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അതിലിപ്പോൾ ചെസ്റ്റിനാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ചെസ്റ്റ് മാത്രമായിരിക്കില്ല അവിടെ വർക്കാവുന്നത്. സെക്കൻഡറി മസിൽസായിട്ട് ഷോൾഡർ ട്രൈസെപ്സ് വർക്കാവാൻ ചാൻസ് ഉണ്ട്. അതായത് പ്രൈമറി മസിലായിട്ട് ചെസ്റ്റും സെക്കൻഡറി മസിൽസായിട്ട് ഷോൾഡറും, അതായത് ഡെൽറ്റോയിഡും ട്രൈസെപ്സും വർക്കാവുന്നതാണ്. ഫസ്റ്റ് സെറ്റ് 15 റെപ്പിറ്റേഷൻ എനിക്ക് ചെയ്യാൻ പറ്റി. അത്യാവശ്യം സ്ട്രെങ്ത് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വെയിറ്റ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ വർക്കൗട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചെസ്റ്റിൻ്റെ ഫൈബർ കൃത്യമായി അവിടെ വർക്കാവുന്നതും ആ ടൈറ്റ് ആവുന്ന ഒരു ഫീല് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. തേർഡ് സെറ്റിൽ ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും വെയിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ സ്ട്രെങ്ത്തിന് ഓക്കെ ആയ വെയിറ്റ് ആണോ അതെന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ വെറുതെ വെയിറ്റ് എടുത്ത് പോക്കിയിട്ട് യാതൊരു ഗുണവും ഇല്ലാത്ത അവസ്ഥയാവും. സോ അവസാനമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് ഇൻക്ലൈൻ ഡംബിൾ പ്രസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ അപ്പർ ചെസ്റ്റിനുള്ള വർക്കൗട്ടുകളിൽ ബെസ്റ്റ് വർക്കൗട്ടുകളിലൊന്നാണ് ഇൻക്ലൈൻ ഡംബിൾ പ്രസ്. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽസിൻ്റെ എല്ലാ ഫൈബേഴ്സും ഒരുപോലെ വർക്കാവുന്നു. ബ്രീത്തിങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഡംബിൾസ് മുകളിലേക്ക് പൊക്കുമ്പോഴാണ് ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത്. ഡംബിൾസ് താഴോട്ട് താഴ്ത്തുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക. മസിലിനെ കൂടുതൽ ഫീൽ ചെയ്യിച്ച് വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫസ്റ്റ് സെറ്റിൽ ഞാൻ 15 റെപ്പിറ്റേഷനാണ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് സെറ്റിൽ ഞാൻ വെയിറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് റെപ്പിറ്റേഷൻ കുറഞ്ഞു വരും. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ചെയ്യുന്ന വർക്കൗട്ട് കൃത്യമാണ് എന്നും ഉറപ്പുവരുത്തണം. അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഓരോ സെറ്റിനിടയിലുള്ള റെസ്റ്റ്. മിനിമം 30 സെക്കൻഡ് മുതൽ മാക്സിമം 1 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഓരോ സെറ്റിന് ശേഷവും റെസ്റ്റ് എടുക്കാവുന്നതാണ്. അതായത് ഓരോ സെറ്റിന് ശേഷവും നിങ്ങൾ പെട്ടെന്നാണ് അടുത്ത സെറ്റ് ചെയ്യുന്നതെങ്കിൽ മസിൽസിന് അവിടെ ഒരു റിലാക്സേഷൻ കിട്ടാത്ത അവസ്ഥ വരും. അത് മസിൽസിൻ്റെ ഫൈബറിനെ ഡൗൺ ആക്കാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കൃത്യമായ ഒരു ഗ്രോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് റിലാക്സ് കൊടുക്കുന്നതും നല്ലതല്ല. മാക്സിമം 1 മിനിറ്റ് വരെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം, മസിൽസിന് റെസ്റ്റ് കൊടുക്കാം.
യാതൊരു കാരണവശാലും നിങ്ങൾ ഡംബിൾ മുകളിലേക്ക് പൊക്കുമ്പോൾ കൂട്ടിമുട്ടിക്കാൻ പാടില്ല. ഡംബിൾസ് മുകളിലേക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മാത്രം മതി. കൂട്ടിമുട്ടുമ്പോൾ നിങ്ങളുടെ ബാലൻസ് പോകാൻ ചാൻസ് ഉണ്ട്, അതും നിങ്ങളുടെ ഷോൾഡറിന് ഇഞ്ചുറി ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. സോ ഞാനിപ്പം സെക്കൻഡ് സെറ്റാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് അത്യാവശ്യം സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ വെയിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടാണ്, അഞ്ചാമത്തെ വർക്കൗട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ചെസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഫീലാവുന്നുണ്ട്. അതുപോലെ ഡംബിൾ താഴേക്ക് താഴ്ത്തുമ്പോൾ മാക്സിമം ഷോൾഡർ ലെവലിൽ വരെ മാത്രം എൽബോ താഴ്ത്താൻ പാടുള്ളൂ. ഡംബിൾ മുകളിലേക്ക് പൊക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡംബിൾ കൂട്ടിമുട്ടിക്കാൻ ഒരിക്കലും പാടില്ല. അതുപോലെ തന്നെ മുകളിലേക്ക് പൊക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്ത് ചെസ്റ്റ് മാക്സിമം സ്ക്യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ് എല്ലാ സെറ്റും കൃത്യമായി 15 അല്ലെങ്കിൽ 10, 12 അങ്ങനെ കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഫസ്റ്റ് സെറ്റ് 15 വട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സെറ്റിൽ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ 12 അല്ലെങ്കിൽ 10 വട്ടം ചെയ്താലും മതി. പിന്നെ അടുത്ത സെറ്റിൽ നമ്മുടെ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യേണ്ടത്. അപ്പോഴും 10 തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. 8 അല്ലെങ്കിൽ 6 റെപ്പിറ്റേഷൻ ചെയ്താലും മതി. ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ പൊസിഷൻ കൃത്യമാണ് എന്ന് നിങ്ങൾ മസ്റ്റായിട്ടും ഉറപ്പുവരുത്തുക. സോ ഇതെൻ്റെ ലാസ്റ്റ് സെറ്റാണ്. അത്യാവശ്യം വെയിറ്റ് ഞാൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് 10 റെപ്പിറ്റേഷൻ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. നിങ്ങളിപ്പം ഹെവി വെയിറ്റാണ് ലിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടിന് നിങ്ങളുടെ ട്രെയിനറുടെ സഹായം തേടാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആരുടെയെങ്കിലും സഹായം തേടേണ്ടതാണ്. സോ ഫ്രണ്ട്സ്, അപ്പർ ചെസ്റ്റിനുള്ള 5 വർക്കൗട്ടുകളാണ് ഞാൻ ഇന്നിവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ വർക്കൗട്ടുകൾ നിങ്ങളുടെ ചെസ്റ്റ് വർക്കൗട്ടിൽ ആഡ് ചെയ്യുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് എന്തായാലും നേടിത്തരുന്ന വർക്കൗട്ടുകളാണിത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.